നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പുതിയകാവ് ആടുചന്തയുടെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ബുധനാഴ്ച ആടുചന്ത ദിവസമാണ്. രാവിലെ 5 മണിക്ക് തന്നെ ആടുചന്ത തുടങ്ങിയിരിക്കുകയാണ്. നമ്മളൊരു 5:30 ആയി എത്തിയപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് കൂടെയുണ്ട്. അവർക്കിന്നൊരു കറവയുള്ള ആട് വാങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരും രാവിലെ ചിതറയിൽ നിന്ന് എത്തിയിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2-3 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഈ ചന്തയിൽ എത്തിയിരിക്കുന്നത്. പോത്തുകുട്ടികളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് അങ്ങോട്ട് പോകാം. നമുക്ക് ആദ്യം ആടിനെ നോക്കണം. കുറച്ച് കറവയുള്ള ആടുകളൊക്കെ വന്നിട്ടുണ്ട്. അതിനെയൊക്കെ പോയി നോക്കാം. അവർക്ക് ഈ ആടിനെ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. വേറെ ഒരു ആടിനെ കൂടെ പോയി നോക്കാം. കറവയുള്ള ആട് വന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ ഉള്ളത് കുറവാണ് വന്നിരിക്കുന്നത്. ഇന്ന് വിഭാഗത്തൊക്കെ വളർത്തുകുട്ടികളാണിങ്ങനെ മുട്ടനാടുകളും. ഇവിടെ ഒരു ആടും 2 കുട്ടികളും ഇപ്പോൾ ഉണ്ട്. 20 രൂപയാണ് ചോദിക്കുന്നത്. 20,000 രൂപ 2 പെൺകുട്ടികളാണ്. ആ കുട്ടികളാണ് ആ നിൽക്കുന്നത്. ഇതിൻ്റെ 20 രൂപയാണ് അവർ ചോദിക്കുന്നത്. ഒരു 18 രൂപയ്ക്ക് ലാസ്റ്റ് കച്ചവടം നടത്താമെന്നാണ് പറയുന്നത്. അപ്പോൾ 2 പെൺകുട്ടികളായതുകൊണ്ട് നമ്മുടെ കൂടെ വന്ന സുഹൃത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. വേറെ ആട് വല്ലതും ഉണ്ടോയെന്ന് നോക്കാം. കറവയുള്ള ആടുകൾ ഒരുപാടുണ്ട്, പക്ഷേ കുട്ടികളില്ലാത്തതാണ് കൂടുതലും വന്നിരിക്കുന്നത്. കുട്ടികൾ അവർ നേരത്തെ തിരിച്ച് കൊടുത്ത് കാണും. ചെറിയ പാൽക്കുട്ടികളൊക്കെ ഒരുപാട് നിൽപ്പുണ്ട്. ഒരു 1,000 രൂപ മുതലൊക്കെ ഇന്ന് പാൽക്കുട്ടികളെ കിട്ടും. 18 രൂപയ്ക്ക് തരാമെന്നാണ് പറയുന്നത്. നമുക്കത് വലിയ നോട്ടമില്ല. കുട്ടികൾക്കൊള്ളാം പാൽ കൂടി കിട്ടിയ കുട്ടികൾ തന്നെയാണ്. ഒരു 20 ദിവസമായതുകളെന്ന് പറഞ്ഞാൽ പ്രസവിച്ചിട്ട്. ഇപ്പോൾ അതൊക്കെ കുറച്ച് ആടുകൾ നിൽപ്പുണ്ട്. വണ്ടിയിൽ ആട് നിൽപ്പുണ്ട്. അത് കച്ചവടത്തിനായിട്ട് കൊണ്ടുവന്നതാണ്. ഇവിടെയും കുറച്ച് പാൽക്കുട്ടികൾ നിൽപ്പുണ്ട്. 2,000 മുട്ടനാടിൻ്റെ പേശിക്കൊണ്ടിരിക്കുകയാണ്. പല്ലൊക്കെ പിടിച്ചു നോക്കുന്നുണ്ട്. ഹൈദരാബാദിൽ നിന്ന് വന്ന ആടെന്നൊക്കെ പറഞ്ഞു. ഹൈദരാബാദിൽ കാണാൻ കൊള്ളാം. ഈ ഭാഗത്തും കുറച്ച് വളർത്തുകുട്ടികളുണ്ട്. വളർത്തുകുട്ടികളെ എടുക്കാൻ ഇന്ന് അധികം അങ്ങനെ ആരും വന്നതായിട്ട് തോന്നുന്നില്ല. 2 വാൻഡ്രത്തു നിന്നൊരു ഒരു വയസ്സായ മാമൻ വരുമായിരുന്നു. പുള്ളിയെ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെയൊക്കെ ഒരുപാട് കുട്ടികൾ ഇപ്പോഴുണ്ട്. ജോഡി 7,000 8,000 ഒക്കെ ചോദിക്കുന്ന കുട്ടികളുണ്ട്. ജോഡി 5,000 ചോദിക്കുന്ന കുട്ടികളുണ്ട്. അതായത് തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് ആടുകൾ വന്നിട്ടുണ്ട്. കറവറ്റി ആടുകളാണ്. കൊമ്പില്ലാത്ത ആടാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. ഒരുപാട് ആട് വന്നിട്ടുണ്ട്. ഏത് സമയം മഴ പെയ്യും എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ചിലപ്പം ചന്ത ഇന്ന് മഴ പെയ്ത് കൊളാവാൻ ചാൻസ് ഉണ്ട്. ഇവിടെയൊക്കെ നല്ല നല്ല കുട്ടികൾ ഇപ്പോൾ ഉണ്ട്. ജോഡി 8,000 രൂപയാണ് ഇതിനെ ചോദിക്കുന്നത്. അതിൽ 2 മുട്ടൻ കുട്ടികൾ ഇപ്പോൾ ഒരാൾ വാങ്ങിയിരിക്കുകയാണ്. ഇവിടെയും കുറച്ച് കുട്ടികളെ കച്ചവടത്തിനായിട്ട് നിർത്തിയിട്ടുണ്ട്. നല്ല നല്ല കുട്ടികളുണ്ട്. ലേഡീസൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ഇന്ന് ആടുകളെ വാങ്ങാൻ വേണ്ടി. ഇവിടെ എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ 5 മണി മുതലാണ് ചന്ത. വലിയ മുട്ടനാടുകളൊക്കെ നിൽപ്പുണ്ട് ഈ ഭാഗത്ത്. ഓരോന്നിനെ അവർ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 12,000 രൂപയാണ് ഓരോന്നിന് ചോദിക്കുന്നത്. അവർ കുറേ ആടുകളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. നല്ല കുട്ടികൾ വളർത്താൻ പറ്റിയ സൂപ്പർ കുട്ടികൾ ഈ വണ്ടിയിൽ നിൽപ്പുണ്ട്. കച്ചവടത്തിന് കൊണ്ടുവന്നതാണ്. ഇവിടെ ഒരു കുട്ടി കൊണ്ട് 2,000 രൂപ ചോദിക്കുന്നു. ചെറിയ കുട്ടി, മുട്ടൻകുട്ടിയാണ്. നബിദിന് അടുത്ത് വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല വലിയ ആടുകൾക്കൊക്കെ അത്യാവശ്യം നല്ല വില ഇന്ന് ചന്തയിലുണ്ട്. ചെറിയ കുട്ടികൾക്ക് മാത്രമേ ഉള്ള ഒരു വില കുറവെന്ന് പറയാം. ഇപ്പോൾ ഇനിയിപ്പോൾ ഈ മാസം കഴിയണം നല്ല പഴയതുപോലെ വില കുറയത്തുള്ളൂ. കാരണം നബിദിനം ഈ മാസം 27-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റേതായ വില കൂടുതലുണ്ട്. ചന്തയിൽ അനുഭവപ്പെടുന്നുണ്ട്. നല്ല വില തന്നെയാണ്. 600-700 ആ റേഞ്ചിലൊക്കെ തന്നെയാണ് മതിപ്പിലാണ് വിൽപ്പന നടക്കുന്നത്. നല്ല മഴക്കോളുണ്ട്. ഏത് നിമിഷവും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. 6 മണി കഴിഞ്ഞു. 6:20 ആയി.
ഒരു സൈഡ് ഇച്ചിരി വെളിച്ചമുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും അധികം വണ്ടി വന്നിട്ടില്ല ഈ ആഴ്ച. നമ്മളെ ഈ നാട്ടുമ്പുറങ്ങളിൽ നിന്ന് തന്നെയാണ് വാങ്ങുവാനും കൊടുക്കുവാനും ഒക്കെ വന്നിട്ടുള്ളത് ആടുകളെ. ഭാഗത്ത് ഒരുപാട് ആടുകൾ ഇവിടെ നിന്നിപ്പോൾ ഉണ്ട്. എല്ലാം 7500 8000 രൂപയൊക്കെ പറയുന്ന ആടുകളാണ്. നല്ല രണ്ട് മുട്ടനാടുകളെ ഇതാ ഇവിടെ കിട്ടിയിരിക്കുകയാണ്. കൂടുതലും നമ്മൾ വില ചോദിക്കുമ്പോൾ അവർ വില പറയാൻ മടിക്കുന്നുണ്ട്. വീഡിയോ പറയുന്നു മേടിച്ചിട്ടാണോ എന്നറിയില്ല. കാരണം അവർ ഓരോരുത്തടുത്ത് പറയുന്ന വിലയാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നമ്മൾ സഹകരിച്ച് നിൽക്കുന്നവർ നമ്മൾ ചോദിക്കുമ്പോൾ വിലയെല്ലാം പറയുന്നുണ്ട്. ഒരു കുഞ്ഞാട്ടുംകുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ തള്ളയുണ്ട്. തള്ളയാടും കുട്ടികളൊക്കെ ഇന്ന് ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷേ അത്ര ക്വാളിറ്റിയുള്ള ആടുകളല്ല. അതായത് ഇവിടെ ഈ വണ്ടിയിൽ രണ്ട് വലിയ മുട്ടനാടുകളെ കിട്ടിയിരിക്കുകയാണ്. കച്ചവടത്തിന് കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു. ആനിയണ്ണ ഒരു കിടായുമായിട്ടും കൊണ്ട് ഇങ്ങോട്ട് നടക്കുകയാണ്. ഇവിടേക്ക് ഒരുപാട് ആടുകൾ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. ചെറിയ കുട്ടികളെ വാങ്ങാൻ ഇന്ന് ലാഭം തന്നെയാണ്. ഇത്രയും നേരം നമ്മൾ ചന്തയിൽ കറങ്ങിയപ്പോൾ മനസ്സിലായത് ചെറിയ കുട്ടികളെ വാങ്ങാൻ നല്ല ലാഭം തന്നെയാണ്. വലിയ ഇറച്ചി ആടുകൾക്കെല്ലാം അത്യാവശ്യം നല്ല വില തന്നെയാണ് ചന്തയിൽ അനുഭവപ്പെടുന്നത്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ആടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരാരും പിന്നെ വിളിച്ചിട്ടില്ല. പിന്നെ ഓൾ കേരള ഡെലിവറി നമ്മളിതുവരെ തുടങ്ങിയിട്ടില്ല. കുറേയൊക്കെ കൊടുത്തായിരുന്നു. ചെറിയ കുട്ടികൾ മതി എല്ലാവർക്കും, പാൽക്കുട്ടികൾ. പക്ഷേ പാൽക്കുട്ടികളെയൊന്നും മേടിച്ച് നമുക്ക് മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡൊന്നും അയക്കാൻ പറ്റത്തില്ല. കുട്ടികൾ ചത്തുപോകും. അതുകൊണ്ടാണ് നമ്മൾ നിർത്തി വച്ചേക്കുന്നത്. കൊല്ലം, തിരുവനന്തപുരം ജില്ലയിലേക്കാണെങ്കിൽ നമുക്ക് കൊടുക്കാമായിരുന്നു. അതും പാൽക്കുട്ടികളെ മേടിച്ച് കൊടുക്കുന്നില്ല, കാരണം ചത്തുപോകും. ഇവിടെ മുട്ടനാടുകളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ്. നല്ല പിന്നെ നൈനാമലയ്ക്ക് പോയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇന്നത്തെ ചന്തയ്ക്കൂടെ വരാൻ പറ്റിയത്. തിങ്കളാഴ്ച നല്ല മഴയായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ വരെ പോകാനുള്ള ബൈക്കിൽ പോകാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് പിന്നെ ക്യാൻസലായത്. രണ്ടുമൂന്ന് പേർക്ക് പോത്തുകുട്ടികളെ എടുക്കണമായിരുന്നു. ഇനി അടുത്ത ആഴ്ച പോകാമെന്നുള്ള ഇതിലേക്കാണ്. ഇതെല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. ഇതെല്ലാം മീറ്റ് ആവശ്യത്തിന് പോകുന്ന ആടുകളാണ് കൂടുതലും. പിന്നെ ചെറിയ ചെറിയ വളർത്തുകുട്ടികളും ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള കുട്ടികൾ നിൽപ്പുണ്ട് ഈ ഭാഗത്ത്. ശിരോഹി, ബീറ്റൽ ഇനത്തിൽപ്പെട്ട ആടുകളും ക്രോസ് കുട്ടികളൊക്കെ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. പെണ്ണാടാണ് കൂടുതലും വാങ്ങി അവർ കെട്ടുന്നത് മീറ്റ് ആവശ്യത്തിനുള്ള. രണ്ട് മുട്ടനാടുകളിൽ നിന്ന് മുട്ടൻ ഇടി കൂടുകയാണ് ഇവിടെ. ഞാൻ വീഡിയോ എടുക്കുന്നപ്പോൾ അവർ സൈലൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ അടുത്ത് വരുന്നവരും അവർ നല്ല ഇടിയാണ് നേടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവരങ്ങ് ഒതുങ്ങിയിരിക്കുകയാണ്. പെൺകുട്ടികൾക്കൊന്നും അധികം വില കിട്ടത്തില്ല. അല്ലെങ്കിൽ കുറാൽ ടൈപ്പൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. കിടാവിടാത്ത ആടുകൾ ആണെങ്കിൽ മുട്ടനാടിൻ്റെ അതേ വില കിട്ടും. ആ ചന്തയിൽ കുറാല എന്നാണ് പറയുന്നത്. പ്രസവിച്ചതിനെ അധികം വില കിട്ടത്തില്ല ഇറച്ചി ആവശ്യത്തിന്. പക്ഷേ കുറാല ആടുകൾക്കാണെങ്കിൽ മുട്ടനാടിൻ്റെ അതേ വില കിട്ടുമെന്നാണ് പറയുന്നത് ചന്തയിൽ. വലിയ മുട്ടനാടുകളൊക്കെ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. 25000 27000 ഒക്കെ പറയുന്ന മുട്ടനാടുകൾ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. എല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. വണ്ടിയിലും കുറേ ആടുകളെ, വലിയ മുട്ടനാടുകളെയൊക്കെ വാങ്ങി കെട്ടിയിരിക്കുകയാണ്. ഇവിടെയും കുറച്ച് ആടുകൾ ഉണ്ട്. ഇനി അടുത്ത ചന്ത വരുന്ന ശനിയാഴ്ചയാണ്. തിരുവനന്തപുരം ജില്ലയാണ്. കിളിമാനൂർ പുതിയകാവ് ജംഗ്ഷനിലാണ് ചന്തയുള്ളത്. ബുധനാഴ്ചയും ശനിയാഴ്ചയാണ് ചന്ത.
രാവിലെ 5 മണിക്ക് ഇവിടെ രണ്ട് വലിയ കറുത്ത കിട കരിങ്കിട ഇപ്പോൾ ഉണ്ട്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെയാണ് ഇവരെ കൊണ്ടുവന്നിട്ടുള്ളത്. അമ്പത്തെട്ടാണ് അവർ പറയുന്നത്, രണ്ടിനും കൂടെ 58,000 രൂപ പറയുന്നുണ്ട് ഈ രണ്ട് കറുത്ത കിടാക്ക്. നേരത്തെ നമ്മൾ വീഡിയോയുടെ തുടക്കം കണ്ട ആ വലിയ കിടായതായി ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു ചന്തക്കകത്ത് കയറ്റി നിർത്തിയിരിക്കുകയാണ്. സൈസ് ഒരു കിട തന്നെയാണ്. ആറേ മുക്കാലായി സമയം. കച്ചവടം അങ്ങോട്ട് ഒരു വില പറയുകയാണ്. മൂന്നരയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. 23 രൂപയ്ക്ക് എന്നാൽ ഈ കിടായ കിട്ടത്തില്ല. ഇവിടെയും കുറച്ച് ആടുകളെ വാങ്ങി അവർ വണ്ടിയിൽ കയറ്റുകയാണ്. ഇഷ്ടംപോലെ ആട് വന്ന് കുറേയൊക്കെ കച്ചവടമായി പോയിട്ടുണ്ട്. അവർ വണ്ടികളിൽ കയറ്റുകയാണ് വാങ്ങിയ ആടുകളെ. ഇനി നമുക്ക് പോത്തുകുട്ടികൾ നിൽക്കുന്ന ഏരിയയിലോട്ട് പോകാം. ആടുകളെ ചന്തയ്ക്കകത്തോട്ട് കൊണ്ടുപോവുകയാണ് കച്ചവടത്തിനായിട്ട്. ഒരു കുഞ്ഞു കുട്ടി ഒറ്റയ്ക്ക് നിന്ന് നല്ല വിളി വിളിക്കുകയാണ്. ഇവിടെ കുറച്ച് പോത്തുകുട്ടികൾ ഇപ്പോണ്ട് നമ്മുടെ നൈനാമല ചന്തയിൽനിന്ന് കൊണ്ടുവന്നാണെന്ന് തോന്നുന്നു. ഇവർ സ്ഥിരം നമ്മുടെ നൈനാമല ചന്ത വെച്ച് കാണാറുണ്ട് ഇവർ പോത്തുകുട്ടി എടുക്കാൻ വരുന്നത്. മെയിൻ വില 10,000 രൂപ തൊട്ട് കുട്ടികളെ കിട്ടുമെന്നാണ് പറയണത്. 10,000 രൂപയ്ക്കൊക്കെ ഈ ചെറിയ കുട്ടികളായിരിക്കും. ഒരുപാട് കുട്ടികളുണ്ട്, പല വിലയ്ക്കുള്ള കുട്ടികളുമുണ്ട്. ഏറ്റവും കുറഞ്ഞ വില 10,000 രൂപ എന്നാണ് പറഞ്ഞത്. 10,000 രൂപ തൊട്ട് കുട്ടികളുണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാം കൊമ്പേ ചാടി നിൽക്കുന്ന കുട്ടികളാണ്. ഇവിടെ രണ്ട് വീട്ടിൽ വളർന്നുകൊണ്ടിരുന്ന പോത്തുകളാണ് ഇവിടെ നിൽക്കുന്നത്. അത് കച്ചവടം കഴിഞ്ഞാണ് തോന്നുന്നു. ഇവിടെ ഒരു വലിയ മുട്ടനാട് ദൈവഭാഗത്തുണ്ട്. തള്ളേൻ രണ്ടൊന്ന് കുട്ടികളെയൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ഇതിൽ ലോഡ് ഫുള്ളായിരിക്കുകയാണ്. അവർ ആടിനെ വാങ്ങി ഇത് നമ്മൾ തുടക്കമേ കണ്ട തള്ളേൻ രണ്ട് കുട്ടികളുമാണ്. ഇതുവരെയായിട്ടും കച്ചവടം ആയിട്ടില്ല. ഒരു പശുക്കുട്ടി ഇവിടെ ഇപ്പോൾ ഉണ്ട്. 6 രൂപയാണ് ചോദിക്കുന്ന വില, 6,000 രൂപ. കുട്ടികളൊക്കെ ആട്ടിൻകുട്ടികളൊക്കെ ഒരുപാട് ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുകയാണ്. ഇതുവരെയായിട്ടും കച്ചവടം ആയിട്ടില്ല. 3 കുട്ടിക്ക് 9,000 രൂപയാണ് അവർ ചോദിക്കുന്നത്. 7,500 രൂപയ്ക്ക് തരാൻ കൊണ്ടുപോയിക്കൊള്ളാനാണ് പറയുന്നത്. എനിക്കത് നോട്ടമില്ല. കുട്ടികൾ ഒരുപാട് ഇനിയും ചന്തയിൽ നിൽപ്പുണ്ട്. ഇന്ന് കുട്ടികളെ എടുക്കാൻ ആളില്ല. അതേപോലെ തന്നെ ഈ ഒരു തള്ളൻ രണ്ട് കുട്ടികളും ഇതുവരെയായിട്ടും കച്ചവടം ആയിട്ടില്ല. അവിടെ ഒരു നല്ലൊരു സിരോഹി മുട്ടനാട് നിൽപ്പുണ്ട്. വലുതാണ്, തെക്കിട്ടിലെ ഒരു മുട്ടനാട് നിൽപ്പുണ്ട്. കച്ചവടം കഴിഞ്ഞതാണെന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ തുടക്കം ഇവിടെ വരുമ്പോൾ ഇതേപോലത്തെ ഒരു സാധനം ഇവിടെ ഇല്ലായിരുന്നു. അവരെ വാങ്ങി കൊണ്ടുവന്ന് കെട്ടിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതും കുറച്ച് ആടുകൾ നിൽപ്പുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആടുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. ഒന്ന് രണ്ടൊക്കെ കച്ചവടമായിപ്പോയെന്ന് തോന്നുന്നു. രാവിലെ ഒരുപാട് ഉണ്ടായിരുന്നു. ഒരു 10 രൂപയും 12 രൂപയ്ക്കാണ് ഓരോന്നിനെ ചോദിക്കുന്നത്. എൻ്റെ പകുതിയാണ് ഓരോ വരുന്നവർ പറയുന്നത്. 5,000, 4,000 രൂപയ്ക്കാണ് ഓരോന്നിനെ ചോദിക്കുന്നവർ. അവർ 12 രൂപ, 10 രൂപയൊക്കെ ചോദിക്കുന്ന ഒരെണ്ണത്തിന്. വരുന്നവർ ഇവിടെയൊക്കെ നല്ല കുട്ടികൾ ഇതായി വളർത്താൻ പറ്റിയ കുട്ടികൾ ഒരുപാട് നിൽപ്പുണ്ട്. ഇതുവരെയായിട്ടും ഒന്നും കച്ചവടമായി പോയിട്ടില്ല. ഓക്കെ, അവർ കച്ചവടക്കാരെ തന്നെ മേടിച്ചിരിക്കുകയാണ്. തള്ളേൻ രണ്ട് കുട്ടികളെയും കൂടെ 3 രൂപയ്ക്ക് മേടിച്ചെന്നറിയാൻ വയ്യ. ഒരു 18 രൂപയ്ക്ക് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിലും താത്താരിക്കും കൊടുത്തിട്ടുള്ളത്. വളർത്തു കുട്ടികൾ ഒരുപാട് ഇതായി ഇനിയും നിൽപ്പുണ്ട് ചന്തയ്ക്കകത്ത്. കുട്ടികളെ വാങ്ങാൻ അങ്ങനെ ആരും വന്നിട്ടില്ല.
അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ ആട് ഇനിയും നിൽപ്പുണ്ട്. മഴ ഏത് നിമിഷം പെയ്യും എന്നുള്ള ഒരു സ്ഥിതിയിൽ നിൽക്കുകയാണ്. മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു മുട്ടനാട് ഒരുപാട് കുട്ടികൾ ഇതായി ഇനിയും ചന്തയ്ക്കകത്ത് നിൽപ്പുണ്ട്. പല സൈസിലുള്ള ഇനിയിപ്പോൾ നാളെ രാവിലെ കാട്ടുപുതുശ്ശേരി ചന്തയുണ്ട്, ഉച്ചയ്ക്ക് 28 ചന്തയുണ്ട്. സിരോഹി ക്രോസ് കുട്ടിയാണെന്ന് തോന്നുന്നു. കണ്ടിറക്കാം. ഒരുപാട് കുട്ടികൾ ഇതായി ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. 6:45 കഴിഞ്ഞു. ഇഷ്ടംപോലെ ഇതാ വളർത്ത് കുട്ടികൾ ഇതാ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. 3000 രൂപ 3500 പറയുന്ന കുട്ടികളുണ്ട്. പല റേറ്റിനുമുള്ള കുട്ടികൾ ഇന്ന് ചന്തയിലുണ്ട്. ചെറിയ കുട്ടികളെ എടുക്കാൻ ആരുമില്ല ഇന്ന്. അതാണ് ഈ കുട്ടികളെല്ലാം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ഉള്ളതിന് അത്യാവശ്യം അവർ വിലയും പറയുന്നുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നത് കച്ചവടക്കാർ വാങ്ങാൻ വന്നവർ മാറി നിൽക്കുന്ന അതുകൊണ്ടായിരിക്കാം. എന്തായാലും കിടിലെ ഒരു ചന്ത തന്നെയാണ്. മഴ വരുന്നു. നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ ബൈ.